ഡെയിലി കേരള സിലബസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തേർഡ് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിന്റെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യൂണിറ്റ് ഫൈവ് ക്ലേ ഹട്ട് ഈ യൂണിറ്റിന്റെ ആക്ടിവിറ്റീസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് എല്ലാവരും ലെസൺ ഒക്കെ വായിച്ചു പഠിച്ചോ ഇംഗ്ലീഷ് ഒക്കെ ഇപ്പൊ നന്നായിട്ട് വായിക്കാൻ പഠിച്ചോ നിങ്ങൾ ലെസൺ നമ്മൾ വായിച്ചാൽ മാത്രമേ ഇംഗ്ലീഷ് നന്നായിട്ട് വായിക്കാൻ നമ്മൾ പഠിക്കൂ അതുപോലെ നിങ്ങൾ പുതിയ വേഡ്സ് എല്ലാം നോട്ട്ബുക്കിൽ എഴുതി പഠിക്കണം ഒരു ടെൻ ടൈംസ് എഴുതണം വെറുതെ എഴുതിയാൽ പോരാ പറഞ്ഞ് എഴുതണം എഴുതി കഴിയുമ്പോഴേക്കും നമ്മൾ സ്പെല്ലിങ് പഠിച്ചിരിക്കും അപ്പോൾ നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് പോകാം നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി പാസേജ് റീഡിങ് ആണ് പാസേജ് റീഡിങ് നിങ്ങൾ മിസ് ചെയ്യരുത് നന്നായിട്ട് വാക്കുകൾ ഉച്ചരിച്ച് വായിക്കാൻ പഠിക്കുക അപ്പം നമുക്ക് ഇന്ന് വായിക്കാനുള്ള പാസേജ് ഏതാണ് ഫ്ലഫി ഹഫി ദ ഫാക്സ് അപ്പോ നമ്മുടെ ക്ലേ ഹട്ടിൽ ഉണ്ട് ഫ്രോഗ് ഉണ്ട് റാബിറ്റും ഉണ്ട് ഇനി പുതിയതായി വരുന്നത് ആരാണെന്ന് നോക്കാം ആഫ്റ്റർ എ വൈൽ എ ഫോക്സ് റണ്ണിങ് ആൻഡ് സോ അപ്പൊ സമയം കഴിഞ്ഞപ്പോഴാ ഫോക്സ് ഫോക്സും വന്ന് ഈ മൺകുടിയിൽ കണ്ടു ഓ എ ലിറ്റിൽ ക്ലേ ഹട്ട് വിത്ത് എ വിൻഡോ ഐ വണ്ടർ ഹു ലിവ്സ് ഹിയർ ഒരു എനിയോട് കൂടിയ ചെറിയ മൺകുടി എനിക്ക് അതിശയമാകുന്നു ആരാണ് ഇതിനുള്ളിൽ താമസിക്കുന്നതെന്ന് ഈ ഓടി വന്നവരെല്ലാം ഇത് തന്നെയാണ് പറഞ്ഞതല്ലേ അപ്പോഴ് ഫോക്സ് അവിടെ നിന്ന് വിളിച്ചു ചോദിക്കുകയാണ് എനി വൺ ഇൻസൈഡ് ആരെങ്കിലും അകത്തുണ്ടോ ഹ്യോ പ്യോ ബസ് ബസ് ദ ഫ്ലൈ ക്രഞ്ച് മഞ്ച് ദ മാ് സ്റ്റോക്ക് ഫ്ലീറ്റ് ഫീറ്റ് അവരെന്താണ് പറഞ്ഞത് ആ അവിടെയുള്ള ഓരോരുത്തരുടെയും ആരൊക്കെയാണ് അതിനകത്ത് ഇവരിത്രയുമാണ് ആ മൺകുടിലുള്ളത് എന്നിട്ട് അവർ തിരിച്ചു ചോദിച്ചു അപ്പോഴ് ഫോക്സ് എന്തോ പറഞ്ഞു ഫ്ലഫി ഹഫി ഫ്ലഫി ഹഫി എന്ന ഫോക്സ് ആണ് പക്ഷെ എന്തുകൊണ്ട് നിനക്ക് ഞങ്ങളോടൊപ്പം കൂടിക്കൂടാ അല്ലെങ്കിൽ എന്തുകൊണ്ട് നിനക്ക് ഞങ്ങളോടൊപ്പം അകത്തേക്ക് വന്നുകൂടാ സോ ദൈവ് മേർ ഹൗ അങ്ങനെ ഒറ്റ ചാട്ടത്തിന് അകത്തെത്തി അവരോടൊപ്പം കൂടി ട്രോട്ടഡ് കുതിച്ചു ട്രോട്ടെന്ന് പറഞ്ഞ കുതിക്കുക അപ്പോഴ് ഫോക്സ് ഒറ്റ കുതിപ്പിന് അവരുടെ അടുത്തെത്തി അതായത് മൺകുടത്തിനകത്തെത്തി എന്നിട്ട് അവർ അവരഞ്ചു പേരും കൂടി അത് അവരുടെ വീടാക്കി മാറ്റി അടുത്ത പാസേജ് ഹൗലി ആഫ്റ്റർ എ എ സ്ട്രോളിംഗ് ബൈ ആൻഡ് സോ ഹട്ട് കുറച്ചു നേരം കഴിഞ്ഞാരത്തി ഒരു എത്തി ചെന്നായ ഇങ്ങനെ പുലാത്തി കൊണ്ട് മൺകുടിലിനടുത്തെത്തി ഓ എ ലിറ്റിൽ ക്ലേ ഹട്ട് വിത്ത് എ വിൻഡോ ഐ വണ്ടർ

എന്നിട്ട് അവസാനം എന്ത് ചോദിച്ചു വെൽ വൈ ഡോട്ട് അപ്പം ഇവരെല്ലാവരും കൂടി ബോൾഫിനോട് ചോദിക്കുകയാണ് എന്തുകൊണ്ട് ഞങ്ങളോടൊപ്പം വന്നുകൂടാ അല്ലെങ്കിൽ എന്തുകൊണ്ട് അകത്തേക്ക് വന്നുകൂടാ സോ ദ വോൾഫ് ദ സിക്സ് മെയ് ഹോം ലിഫ് ദാപ്പിലി അങ്ങനെ അവരോടൊപ്പം ചേർന്നു എന്നിട്ട് അവരെല്ലാവരും കൂടി ആറ് പേരും കൂടി സന്തോഷമായിട്ട് അവിടെ ജീവിച്ചു അപ്പൊ ഈ രണ്ട് പാസേജാണ് ഇന്ന് നമുക്ക് വായിക്കാനുള്ളത് നിങ്ങൾക്ക് ഈ വായിച്ചതിലും ഞാൻ ഈ പഠിപ്പിച്ചതിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾക്ക് ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും എന്നെ അറിയിക്കുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ദയവായി നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അറിയാലോ നമുക്ക് ലൈക്ക് ചെയ്യാൻ ഒട്ടും സമയം വേണ്ട വെറുതെ ഒന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി അത് നിങ്ങളുടെ ഒരു വലിയ സപ്പോർട്ടാണ് എനിക്ക് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം ഓക്കെ നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലെ തന്നെ ആക്ടിവിറ്റി ആണ് വി ആർ ഫ്രണ്ട്സ് യു ഹോ എനി വൺ ഇൻസൈഡ് ദ ബാഡ് ആസ്റ്റ് ഹിയറിംഗ് ദിസ് ദ ഫ്ലൈ came out with his friends and said ഭാഗമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അതുവരെ എത്തിയില്ല അല്ലേ അപ്പം കരടി പുറത്ത് വന്നിട്ട് ചോദിക്കുകയാണ് ആരെങ്കിലും അകത്തുണ്ടോ എന്ന് ചോദിക്കുന്നു അല്ലെ ഇത് കേട്ടിട്ട് ഈച്ചയും കൂട്ടുകാരും പുറത്ത് വന്നിട്ട് പറയുന്ന മറുപടിയാണ് ആ അപ്പൊ എന്താണ് ഫ്ലൈ പറയുന്നത് ഐ ആം ബസ്ഫസ് ദ ഫ്ലൈ ഞാൻ ബസ്ഫസ് എന്ന ഫ്ലൈ ആണ് എന്നിട്ട് മൗസിനെ ചൂണ്ടിക്കൊണ്ട് എന്താണ് പറയുന്നത് അടുത്തത് മൗസിന്റെ ചിത്രമാണല്ലേ ക്രഞ്ച് മഞ്ച് മൗസ് ദിസ് മൈ ഫ്രണ്ട് ദോപ്റ്റോ ഫ്രോഗ് അടുത്തത് ഹോപ്റ്റോ ഫ്രോക്ക് ആണ് ഐ ആം ഫ്രോഗ് ദാറ്റ് മൈ ഫ്രണ്ട് ഫ്ലീറ്റ് ഫീറ്റ് റാബിറ്റ് അടുത്തത് റാബിറ്റ് ആണ് ഐ ആം ഫ്ലീറ്റ് ഫീറ്റ് റാബിറ്റ് ദിസ് മൈ ഫ്രണ്ട് ഫ്ലഫി ഹഫി ഫോക്സ് നെക്സ്റ്റ് ഐ ആം ഫ്ലഫി ഹഫി ദ ഫോക്സ് മൈ ഫ്രണ്ട് ഹൗലി പ്രൗലി ദ വോൾഫ് അടുത്ത ആക്ടിവിറ്റി നോക്കാം ആക്ടിവിറ്റി ഇൻമേറ്റ് ക്ലേ ഹർട്ടിലുള്ള താമസക്കാർ എല്ലാവരും കൂടി ഒരു ആഘോഷം ഈ ഡിഷ് ഓരോരുത്തരും ഓരോ ഡിഷ് ഉണ്ടാക്കണം റൈറ്റ് ദ നെയ്ം ഓഫ് ദ ഡിഷ് ഇറ്റ് ദ ബോക്സ് പ്രൊവൈഡ് അലോങ് വിത്ത് പിക്ചേഴ്സ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഡിഷിന്റെ പേരെഴുതുക ഇവിടെ നമുക്ക് ബോക്സ് തന്നിട്ടുണ്ട് ഈ ബോക്സിൽ ആദ്യം ആ ഡിഷിന്റെ പേരെഴുതുക പിന്നെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിക്കുന്നത് എന്നെഴുതുക ഓക്കേ അപ്പൊ നമുക്ക് മൗസ് എന്താണ് തയ്യാറാക്കുന്നത് നോക്കാം മൗസ് ദോശയാണ് നമുക്ക് ദോശയുടെ ഇൻഗ്രീഡിയൻസ് എഴുതാം നിങ്ങൾക്കൊക്കെ അറിയുമോ ദോശയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ദോശയ്ക്ക് പച്ചരിയും ഉഴുന്നും വെള്ളവും ഉപ്പുമാണ് ആവശ്യമുള്ള സാധനങ്ങൾ അപ്പം നമുക്ക് എഴുതാം റോ റൈസ് പച്ചരി ബ്ലാക്ക് ഗ്രാം ഉഴുന്ന് വാട്ടർ വെള്ളം സോൾട്ട് ഉപ്പ് അടുത്തത് റാബിറ്റ് ആണല്ലേ റാബിറ്റ് എന്താണ് ഉണ്ടാക്കുന്നത് റാബിറ്റ് അവിയലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അവിയലിന് വേണ്ടുന്നത് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം വെജിറ്റബിൾസ് പച്ചക്കറികൾ കോക്കനട്ട് തേങ്ങ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ സോൾട്ട് ഉപ്പ് വാട്ടർ വെള്ളം കറി ലീഫ് പിന്നെ കേട് തൈര് അവിയലിന് തൈര് ചേർക്കുന്നവരുണ്ട് അടുത്തത് ആണ് ഫോക്സ് എന്താണ് ഉണ്ടാക്കുന്നത് ഫോക്സ് പച്ചടിയാണ് ഉണ്ടാക്കുന്നത് പച്ചടിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ട് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് കേടാണ് തൈര് ദൻ കുക്കുംബർ വെള്ളരി മസ്റ്റാഡ് കടുക് കോക്കനട്ട് ആൻഡ് കറി ലീഫ് പിന്നെ സോൾട്ട് അടുത്തത് ഫ്ലൈ ആണല്ലേ ഫ്ലൈ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് മാംഗോ പിക്കൽ മാംഗോ പിക്കലിന് എന്തെല്ലാം വേണം ഫസ്റ്റ് മാംഗോ വേണം ദെൻ ഗാർലിക് ജിഞ്ചർ ഓയിൽ കറി ലീഫ് സാൾട്ട് ഇനിയും ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ സാധനങ്ങളൊക്കെ ചേർക്കാം അപ്പം ഇതിൽ പ്രത്യേകമായിട്ട് നമുക്ക് വേണ്ടുന്നത് ഇതൊക്കെയാണ് അല്ലേ നെക്സ്റ്റ് ഫ്രോഗാണ് ഫ്രോഗ് എന്താണ് ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം ചിക്കൻ ഒണിയൻ ടൊമാറ്റോ കോക്കനട്ട് കോണ്ടിമെൻസ് കോണ്ടിമെന്റ്സ് എന്ന് പറഞ്ഞാൽ മസാലകൾ അപ്പോൾ ചിക്കൻ ഓണിയൻ ടൊമാറ്റോ കോക്കനട്ട് കോണ്ടിമെന്റ്സ് കറി ലീഫ് ഓയിൽ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ചിക്കൻ കറിക്ക് എഴുതിയിരിക്കുന്നത് വീണ്ടും ഇനിയും ഇതിൽ സാധനങ്ങൾ ആഡ് ചെയ്യാം അടുത്തത് വൂൾഫാണ് വോൾഫ് എല്ലാവർക്കും കുടിക്കാൻ ചായയാണ് ഉണ്ടാക്കിയത് ചായ ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമാണ് മിൽക്ക് വാട്ടർ ടീ പൗഡർ ഷുഗർ വേണമെങ്കിൽ കാടമോ ഏലക്കായും കൂടി ചേർക്കാം അല്ലേ പാലും വെള്ളവും ആ തേയിലയും പഞ്ചസാരയും ഏലക്കയും അപ്പൊ ഇത്രയും പേരുടെ ഡിഷസ് നമ്മൾ എഴുതി ഇനി അടുത്തത് എന്താണ് ആക്ടിവിറ്റി വാട്ട് വുഡ് യു ബ്രിങ് ഇഫ് യു വേർ ദ ഇൻമേറ്റ് ഓഫ് ദ ക്ലേ ഹട്ട് ഹൗ ഹൗസ് ദ ഡിഷ് പ്രിപ്പയർഡ് ഇനി നിങ്ങളും ഈ ക്ലേ ഹട്ടിലെ ഒരു അന്തേവാസിയാണെന്ന് കൂട്ടിക്കോ നിങ്ങളും ഈ ക്ലേ ഹട്ടിലുണ്ട് ഇവരോടൊപ്പം നിങ്ങളും താമസിക്കുന്നു അപ്പോഴ് നിങ്ങൾ എന്തായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതുകൂടി എഴുതണം അപ്പൊ നമുക്ക് എഴുതാം നമുക്ക് സാമ്പാർ പ്രിപ്പയർ ചെയ്യാം അല്ലെ ആദ്യം എന്ത് വേണം ആദ്യം പരിപ്പ് വേവിക്കണം ഫസ്റ്റ് ബോയിൽ ഇൻ വാട്ടർ വെൻ ഇറ്റ് സോഫ്റ്റ് വെജിറ്റബിൾസ് പരിപ്പ് ഒന്ന് വെന്ത് വരുമ്പോഴ് വേണം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്യുക വെൻ വെജിറ്റബിൾസ് ബിക്കംസ് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വെന്ത് വരുമ്പോഴ് നമ്മൾ മസാലകൾ ചേർക്കുക എന്ന് പറയുമ്പോഴേ മസാലകൾ എന്തൊക്കെയാണ് സാമ്പാർ പൗഡർ ചില്ലി പൗഡർ കുറിയണ്ടർ പൗഡർ ടർമറിക് പൗഡർ ഫെനഗ്രീക് പൗഡർ ഇതെല്ലാം നമുക്ക് ചേർക്കാം മസ്റ്റേഡ് സീഡ്സ് കടുവറക്കുക ആൻഡ് സോൾട്ട് ആൻഡ് എ പിഞ്ച് ഓഫ് എസഫോറ്റഡ പൗഡർ എന്നിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുക കായപ്പൊടി ചേർക്കുക എസഫോറ്റഡ എന്താണ് കായം അപ്പോഴ് സാമ്പാർ റെഡി ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ദയവായി നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത് എനിക്ക് നിങ്ങളുടെ ഒരു ലൈക്ക് എനിക്ക് വളരെ വലിയ സപ്പോർട്ടാണ് അപ്പോ എല്ലാവരും ലൈക്ക് ചെയ്യും എന്ന വിശ്വാസത്തോടെ വീണ്ടും നമ്മുടെ ആക്ടിവിറ്റീസ് ഇവിടെ അവസാനിക്കുന്നു വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം